ഡോക്ടറേ എന്റെ അഞ്ചു വയസ്സുള്ള കുഞ്ഞിന്റെ പാൽപ്പല്ലിന്റെ പുറകിലായിട്ട് വേറെ ഒരു സെറ്റ് പല്ലുകൂടി വരുന്നുണ്ട്. അത് നോർമലാണോ ഡോക്ടറേ? അയ്യോ, അത് കംപ്ലീറ്റ്ലി നോർമൽ, ഒന്നും പേടിക്കാനില്ല. അതിന്റെ പേര് ഷാർക്ക് ടീത്ത് എന്നാ. പാൽപ്പല്ലിന്റെ പുറകിൽ പെർമനന്റ് ടീത്ത് വന്നേ ഉള്ളൂ. ആ പാൽപ്പല്ല അങ്ങ് എടുത്തു കൊടുത്താൽ ആ പ്രശ്നം തീരും കേട്ടോ. ഡോക്ടർ, ഡോക്ടർ ഒരു കാര്യം, ഈ ഷാർക്ക് ടീത്ത് എടുക്കുമ്പോൾ നമ്മൾ സ്പ്രേ അടിച്ചെടുക്കണോ അതോ മരപ്പിച്ചിട്ടെടുക്കണോ? ആ ഷാർക്ക് ടീത്ത് എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ മരപ്പിച്ച് തന്നെ എടുക്കേണ്ടി വരും മിക്ക കേസിലും. കാരണം എന്താണെന്ന് വെച്ചാൽ, പാൽപ്പല്ലിൻ്റെ വേര് ഒട്ടും തന്നെ അലിഞ്ഞു കാണത്തില്ല, പെർമനന്റ് ടൂത്ത് പുറകിൽ കൂടെ അല്ലേ വന്നത്. അതുകൊണ്ട് മിക്ക കേസിലും നമ്മൾ മരപ്പിച്ച് തന്നെ എടുക്കേണ്ടി വരും കേട്ടോ. പറഞ്ഞോ. ഈ പല്ല് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലത്തെ പല്ല് പിന്നെ പുറത്തേക്ക് വരാനായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യണോ ഡോക്ടറെ? ആ, നമ്മൾ മിക്ക കേസിലും നമ്മളൊന്നും ചെയ്യേണ്ട. ഒരു 90% പിള്ളേരും ആ നാക്കിന്റെ ഫോഴ്സ് കൊണ്ട് തന്നെ തള്ളി അതിനെ പുറത്തിറക്കിക്കോളും. ഇൻ കേസ് അത് പുറത്ത് വന്നില്ലെങ്കിൽ ഒരു 6 മന്ത്സ് കഴിയുമ്പോൾ ഞങ്ങൾ ഡെന്റിസ്റ്റ് ഇന്റർവ്യൂ ചെയ്ത് ഞങ്ങൾക്ക് കൊടുക്കാവുന്ന ഒരു സാധനമുണ്ട്, ഒരു അപ്ലയൻസ് കൊടുത്ത് ഞങ്ങൾ അത് റെഡിയാക്കും.